connectivity ले तने अड़ित तोरी theorem आणा and edge E equal to XY is a cut edge of a connected graph G if and only if there exist vertices U and V such that E belongs to every UV path in G. വളരെ ട്രിവിയൽ ആയിട്ടുള്ള റിസൾട്ട് ആണ്. എന്താ പറയുന്നത്? E equal to XY എന്ന് പറയുന്നത് ഒരു എഡ്ജ് ആണ്. അതൊരു കട്ട് എഡ്ജ് ആണ് ഓഫ് എ കണക്റ്റഡ് ഗ്രാഫ് ജി. എപ്പോഴാണ്? ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദേർ എക്സിസ്റ്റ് യു ആൻഡ് വി സച്ച് ദാറ്റ്, രണ്ട് വെർട്ടിസുകൾ വേണം യു ആൻഡ് വി. ഈ രണ്ട് വെർട്ടിസുകൾ തമ്മിലുള്ള ഏത് പാത്ത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും അതിൽ ഇ എന്ന് പറയുന്ന എഡ്ജ് ഉണ്ടാവണം അല്ലെ. അതുകൊണ്ടാണല്ലോ ഈ കട്ട് എഡ്ജ് ആയത്. കാരണം എന്താ, ഈ ഇ എന്ന് പറയുന്നതുകൊണ്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ എൻറ്റയർ ഗ്രാഫ് എന്തായി മാറും? രണ്ടായിട്ട് മാറും. അപ്പോ പറഞ്ഞു വന്ന എന്താണ്? ആൻഡ് എഡ്ജ് ഇ ഈക്വൽ ടു എക്സ് വൈ ഈസ് എ കട്ട് എഡ്ജ് ഓഫ് എ കണക്റ്റഡ് ഗ്രാഫ് ജി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദർ എക്സിസ്റ്റ് വെർട്ടിസസ് യു ആൻഡ് ബി സച്ച് ദാറ്റ് ഇ ബിലോങ്സ് ടു എവരി യു വി പാത്ത് ഇൻ ജി. അങ്ങനെയുള്ള എന്താണ്, ഒരു യു ആൻഡ് ബി എന്ന് പറയുന്ന രണ്ട് വെർട്ടിസസുകൾ ആ ഒരു ഗ്രാഫിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. എല്ലാ വെർട്ടിസസുകളും അങ്ങനെയാണെന്നല്ല, അങ്ങനെയുള്ള രണ്ട് വെർട്ടിസസുകൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദർ എക്സിസ്റ്റ് വെർട്ടിസസ് യു ആൻഡ് ബി, യു എന്നും വി എന്നും പേരുള്ള രണ്ട് വെർട്ടിസസുകൾ അവിടെ ഉണ്ടാവും. സച്ച് ദാറ്റ് ഇ ബിലോങ്സ് ടു എവരി യു വി പാത്ത് ഇൻ ജി. ഈ യുക്കും വിക്കും തമ്മിലുള്ള ഏത് പാത്ത് എടുത്തു കഴിഞ്ഞാലും അതിൽ ഒരു എലമെന്റ് ആയിട്ട് ഇ എന്ന് പറയുന്ന എഡ്ജ് ഉണ്ടാവും. അപ്പൊ അതിന്റെ പ്രൂഫായിട്ട് ആദ്യം എന്ത് അസ്യൂം ചെയ്യാം? ഇ ഈക്വൽ ടു എക്സ് വൈ ബി എ കട്ട് എഡ്ജ് ഓഫ് ജി എന്ന് അസ്യൂം ചെയ്യാം. ഇ എന്ന് പറയുന്നത് ഒരു കട്ട് എഡ്ജ് ആണെങ്കിൽ എന്താണ്, ജി മൈനസ് ഇ ഹാസ് ടു കോമ്പണൻസ് ജി വൺ ആൻഡ് ജി ടു. അത് കട്ട് എഡ്ജ് ആയതുകൊണ്ട് തന്നെ ആ എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ജി എന്ന് പറയുന്ന ഗ്രാഫിന് രണ്ട് ഡിസ്കണക്റ്റഡ് ആയിട്ട് ജി വൺ ആൻഡ് ജി ടു എന്ന് പറയുന്ന രണ്ട് കോമ്പണൻസ് ഉണ്ടാവും. ഇനി അങ്ങനെയെങ്കിൽ എന്താ, യു എന്ന് പറയുന്നത് വി വി ഓഫ് ജി വണ്ണിലെയും വി എന്ന് പറയുന്നത് വി ഓഫ് ജി ടുവിലെയും എലമെന്റ് ആയിട്ട് എടുക്കുക. അതായത് ഈ രണ്ട് കോമ്പണന്റിലെ ജി വൺ എന്ന് പറയുന്ന ഗ്രാഫിന്റെ ഒരു വെർട്ടസ് ആയിട്ട് യു എടുക്കുക, ജി ടു എന്ന് പറയുന്ന ഗ്രാഫിന്റെ ഒരു വെർട്ടസ് ആയിട്ട് വിയും കൺസിഡർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഈ യുവിൽ നിന്ന് വിയിലേക്കുള്ള ഏത് പാത്ത് എടുത്തു കഴിഞ്ഞാലും അല്ലെ, ഇത് കാരണം എന്താണ്, ഈ രണ്ടെണ്ണം ഡിസ്കണക്റ്റഡ് ആവാൻ, ജി വണ്ണും ജി ടും ഡിസ്കണക്റ്റഡ് ആവാൻ തന്നെ കാരണം അതിന്റെ ഇടയ്ക്കുള്ള ഇ എന്ന് പറയുന്ന വെർട്ടിസ് ആണ്, സോറി എഡ്ജ് ആണ്. അപ്പൊ എന്താണ്, എവരി യു വി പാത്ത് ഇൻ ജി കണ്ടെയ്ൻസ് ഇ, യാതൊരു സംശയവുമില്ല. കാരണം എന്താണ്, ഈ ഒരു കട്ട് എഡ്ജ് ആണ്. ഇനി തിരിച്ച് അസ്യൂം ചെയ്യാം, സപ്പോസ് ദാറ്റ് ദർ എക്സിസ്റ്റ് യു ആൻഡ് വി സച്ച് ദാറ്റ് ഇ ബിലോങ്സ് ടു എവരി യു വി പാത്ത് ഇൻ ജി എന്ന് പറഞ്ഞാൽ ഏ ഒരു രണ്ട് വെർട്ടെക്സ് ഉണ്ട്, യു ആൻഡ് വി എന്ന് പറയുന്ന രണ്ട് വെർട്ടെക്സുകൾ ആൻസർ ചെയ്തു. ഈ ജിയിലുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫിലുള്ള ഈ രണ്ട് വെർട്ടെക്സുകൾ തമ്മിൽ ഉള്ള ഏത് പാത്ത് എടുത്തു കഴിഞ്ഞാലും അതിൽ എന്തുണ്ട്, ഇ എന്ന് പറയുന്ന ഒരു എഡ്ജ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി, ആ എഡ്ജിനായിട്ട് റിമൂവ് ചെയ്യാം. ദാറ്റ് ഈസ് ദർ എക്സിസ്റ്റ് നോ യു വി പാത്ത് ഇൻ ജി മൈനസ് ഇ, സോ ദാറ്റ് ജി മൈനസ് ഇ ഈസ് ഡിസ്കണക്റ്റഡ്. ആ ഒരു എഡ്ജിനെ എല്ലാ പാത്തിലുള്ള ഒരു എഡ്ജ് ഉണ്ടല്ലോ, അതിനായിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ യുവും ബിയും തമ്മിൽ പിന്നെ എന്തുണ്ടാവില്ല, ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ എന്ത് സംഭവിക്കും, ആ ഗ്രാഫിനെ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്യും. സോ ദാറ്റ് ജി മൈനസ് ഇ ഈസ് എ ഡിസ്കണക്റ്റഡ് എന്നുള്ള രീതിയിൽ വരും. ദാറ്റ് ഇംപ്ലൈസ് ഇ ഈസ് എ കട്ട് എഡ്ജ് ഓഫ് ജി. ഇത്രയും കാര്യങ്ങളാണ് ഈ തിയറത്തിന്റെ പ്രൂഫിലുള്ളത്. ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം.